ഡിയർ സ്റ്റുഡൻസ് മൂന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് കൾച്ചർ ഓഫ് പോവേർട്ടിയും റൂറൽ കോസ്മോപൊളിറ്റനും. ഈ രണ്ട് ആശയങ്ങളും മുന്നോട്ട് വച്ചത് അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ ഓസ്കർ ലെവിസ് ആണ്. നമുക്കിന്ന് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളായ കൾച്ചർ ഓഫ് പോവേർട്ടി അഥവാ ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരം, അതേപോലെ റൂറൽ കോസ്മോപൊളിറ്റൻ ഗ്രാമീണ സർവലൗകികത്വം എന്താണെന്ന് നോക്കാം. ആദ്യം കൾച്ചർ ഓഫ് പോവേർട്ടി, ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരം. ദിസ് കോൺസെപ്റ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓസ്കർ ലെവിസ്. ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരം എന്ന ആശയം മുന്നോട്ട് വച്ചത് ഓസ്കർ ലെവിസ് ആണ്. അദ്ദേഹം ഈ ഒരു ആശയം വിശദീകരിക്കുവാൻ വേണ്ടി മെക്സിക്കൻ സമൂഹങ്ങളെയാണ് പഠനം നടത്തിയത്. Through his studies of Mexican communities, Oscar Lewis explained how poor economic condition give rise to similar behavior and expectation. ദാരിദ്ര്യമായ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് സമാനമായ ചിന്തകളിലേക്കും പ്രതീക്ഷകളിലേക്കും നയിക്കുന്നത് എന്ന് മെക്സിക്കൻ സമൂഹത്തിന്റെ പഠനത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചു. He says that Mexican belonging to poor social economic background shows despair, fear, non-involvement in modern games and shy nature. നിരാശ, പേടി, ആധുനിക കായിക മേഖലയോടുള്ള താല്പര്യക്കുറവ്, ലജ്ജാശീലം എന്നിവയാണ് മെക്സിക്കോയിലെ ദരിദ്രമായ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ പൊതുവെ കാണപ്പെടുന്നത്. അപ്പം പൂർ സോഷ്യൽ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിരാശയും പേടിയും ആധുനിക കായിക മേഖലയുടെ താല്പര്യക്കുറവും ലജ്ജാശീലവും നമുക്ക് കാണാം. ഇത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് പൂർ ഇക്കണോമിക് കണ്ടീഷൻ, ദരിദ്രമായ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട് കാരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹി ഒബ്സർവ് ദാറ്റ് ദിസ് ബിഹേവിയർ പാറ്റേൺ ഈസ് കോമൺ ടു പീപ്പിൾ ലിവിംഗ് ഇൻ സിമിലർ ഇക്കണോമിക് സ്റ്റാറ്റസ്. ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ, നിരാശയും ഭയവും ലജ്ജാശീലവും, ഈ പെരുമാറ്റ രീതികൾ ഒരേ സാമ്പത്തിക അവസ്ഥയിൽ ജീവിക്കുന്നവരിൽ ഒരുപോലെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് കൾച്ചർ ഓഫ് പോവേർട്ടി ടു ഇൻഡിക്കേറ്റ് ദ റെഗുലാരിറ്റീസ് ഓഫ് പേഴ്സണാലിറ്റി അമംഗ് പീപ്പിൾ ലിവിംഗ് അണ്ടർ ഡിപ്രൈവ്ഡ് സോഷ്യൽ കണ്ടീഷൻ. ശോചനീയമായ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളിലെ പെരുമാറ്റത്തിൽ കാണപ്പെടുന്ന സമാനതയാണ് ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം ഇതേ സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ഹി ഇൻട്രൊഡ്യൂസ് കൾച്ചർ ഓഫ് പോവേർട്ടി ടു ഇൻഡിക്കേറ്റ് ദ റെഗുലാരിറ്റീസ് ഓഫ് പേഴ്സണാലിറ്റി അമംഗ് പീപ്പിൾ ലിവിംഗ് അണ്ടർ ഡിപ്രൈവ്ഡ് സോഷ്യൽ കണ്ടീഷൻ. ശോചനീയമായ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളിലെ പെരുമാറ്റത്തിൽ കാണപ്പെടുന്ന ഈ സമാനതയാണ് ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ് ഈസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൾച്ചർ ബിക്കോസ് ഓഫ് പൂർ ഇക്കണോമിക് കണ്ടീഷൻ. ശോചനീയമായ സാമ്പത്തിക അവസ്ഥ കാരണം ഉണ്ടാവുന്ന സംസ്കാരത്തെയാണ് ദാരിദ്ര്യത്തിൻ്റെ സംസ്കാരം എന്നതുകൊണ്ട് ഓസ്കർ ലെവിസ് അർത്ഥമാക്കുന്നത്. മറ്റൊരു ആശയമാണ് റൂറൽ കോസ്മോപൊളിറ്റൻ ഗ്രാമീണ സർവലൗകികത്വം. ഈ ഒരു ആശയം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം രണ്ട് സമൂഹത്തെ താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. This concept was introduced by Oscar Lewis through comparative study of Indian village Ranikhera and Mexican village Tepoztlan. Mexican gramathinteyum Ranikhera enna Indian gramathinteyum taaradhane padanathilodeyana Oscar Lewis gramina sarvalaugikattam enna aashayam avadharippichathu. In the Mexican village, people are inward looking and marrying within the village. അപ്പോൾ അദ്ദേഹം ആദ്യം മെക്സിക്കൻ വില്ലേജിൻ്റെ സ്ഥിതി പറഞ്ഞു. മെക്സിക്കൻ ഗ്രാമങ്ങളിലെ ആളുകളിൽ പൊതുവേ തങ്ങളിലേക്ക് ഒതുങ്ങി കൂടുന്നവരും ഗ്രാമത്തിനുള്ളിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്നവരും, അപ്പോൾ അവർ ആ ഗ്രാമത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് വിവാഹവും ആ ഒരു ഗ്രാമത്തിനുള്ളിൽ തന്നെ ഒതുങ്ങി കൂടുന്നവരുമാണ്. ഇന്റർ വില്ലേജ് റിലേഷൻഷിപ്പ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ട്രേഡ് ആൻഡ് നോ കൾച്ചർ ബോണ്ട് വിത്ത് അതർ പ്ലേസസ്. മറ്റ് ഗ്രാമങ്ങളുമായി വ്യാപാര ആവശ്യത്തിന് വേണ്ടി മാത്രമേ ബന്ധം പുലർത്തുന്നുള്ളൂ മറ്റിടങ്ങളുമായി
സംസ്കാരികമായുള്ള ഒരു ബന്ധവും ഇവർക്ക് കാണാൻ സാധിക്കും. ആകെയുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ട്രേഡിന് വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ ഒരു കൾച്ചർ റിലേഷൻഷിപ്പും മറ്റ് സമൂഹവുമായി ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല. Whereas in Indian village, he observed complex network of relationship. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ബന്ധങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ നിലനിൽക്കുന്നുണ്ട്. Members of Indian village has a deep sense of oneness. എല്ലാം തങ്ങളുടേതാണെന്നൊരു തോന്നലാണ് ഇന്ത്യൻ ഗ്രാമത്തിലുള്ളവർക്കുള്ളത്. Which is not confined among humans, but between humans and land, house, cattle, birds, trees and all other objects. ഇപ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണർക്ക് എല്ലാം തങ്ങളുടേതാണെന്ന തോന്നലാണുള്ളത്. ഇത് മനുഷ്യർ തമ്മിൽ മാത്രമല്ല ഭൂമിയോടും പക്ഷികളോടും മരങ്ങളോടും തുടങ്ങിയ എല്ലാ വസ്തുക്കളുമായി ഇവർക്ക് ബന്ധമുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് അവരുടേതാണെന്നുള്ള ഒരു തോന്നലാണ് ഇന്ത്യയിലുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഉള്ളത്. ദ ലാൻഡ് റിലേഷൻ, മറൈറ്റൽ റിലേഷൻ, റിലീജിയസ് ഓർഡർ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ് ബിൽട്ട് ആൻ എക്സ്റ്റെൻഡഡ് റിലേഷൻഷിപ്പ് ഇൻ ഇന്ത്യൻ വില്ലേജ്. ഭൂമിയുമായുള്ള ബന്ധം, വിവാഹ ബന്ധങ്ങൾ, മതപരമായ രീതികൾ, രാഷ്ട്രീയ സംഘാടനം, കച്ചവടം തുടങ്ങിയവയിലൂടെയുള്ള വിപുലമായ ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പം ഹി സേസ് ദാറ്റ് ലാൻഡ് റിലേഷനും മറൈറ്റൽ റിലേഷനും റിലീജിയസ് ഓർഡറും പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും ബിസിനസ്സും കാരണം ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളുടെ ഇടയിൽ വ്യാപകമായ ബന്ധം കാണാൻ സാധിക്കും. ഒരു ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെ നമുക്ക് കാണാം. ഹി കോൾഡ് ദിസ് എക്സ്റ്റെൻഡഡ് റിലേഷൻഷിപ്പ് ആസ് റൂറൽ കോസ്മോപൊളിറ്റൻ. ഈ വിപുലമായ ബന്ധത്തെയാണ് ഗ്രാമീണ സർവലൗകികത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ വില്ലേജ് ഹാസ് മൾട്ടിപ്പിൾ ഇന്റർ വില്ലേജ് നെറ്റ്വർക്ക്സ് ആൻഡ് ലീനേജ് ടൈസ് ഓവർ 400 വില്ലേജസ് ആൻഡ് ദിസ് മേക്ക് ഇന്ത്യ എ റൂറൽ കോസ്മോപൊളിറ്റൻ. ഇന്ത്യൻ വില്ലേജിലെ ആൾക്കാരുടെ ഇടയിൽ നൂറിലധികം ഗ്രാമങ്ങളുമായി കുടുംബ ബന്ധപരമായും മറ്റു മേഖലകളുമായും ബന്ധങ്ങളുടെ വലിയ ശൃംഖല തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതാണ് ഗ്രാമീണ സർവലൗകികത്വം. അപ്പം രണ്ട് സമൂഹത്തെ താരതമ്യം ചെയ്ത് പഠിച്ചുകൊണ്ടാണ് ഓസ്കാർ ലെവിസ് ഈ ഒരാശയം മുന്നോട്ട് വെച്ചത്. മെക്സിക്കൻ വില്ലേജിലെ ആൾക്കാർ ഇൻവേർഡ് ലുക്കിംഗ് ആണ്, വിവാഹബന്ധവും എല്ലാം എന്താണ് ആ ഗ്രാമത്തിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നവരാണ്. ആകെയുള്ള ഒരു ബന്ധം ട്രേഡിന് മാത്രമുള്ള ബന്ധമാണ്. വിപുലമായ ബന്ധങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഈ വിപുലമായ ബന്ധങ്ങളുടെ ശൃംഖലയാണ് ഓസ്കാർ ലെവിസ് ഗ്രാമീണ സർവലൗകികത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാശയങ്ങളും കൾച്ചറൽ പോവേർട്ടിയും റൂറൽ കോസ്മോപൊളിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. 4 മാർക്കിനും 6 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരേറിയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് പങ്കുവെക്കുക. ഓക്കെ, താങ്ക് യു.